ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് എൻ്റെ സക്കുലന്റ് കളക്ഷൻ നിങ്ങളെ കാണിച്ചിരുന്നു. ആ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാക്കിയുള്ള എൻ്റെ സക്കുലന്റ് കളക്ഷനോടെ നിങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ജെയ്ഡ് പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റികളാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തേത്, എൻ്റെ ഫേവറേറ്റുകളിൽ ഒന്നാണ് ഈ പ്ലാന്റ്. ഇതും ജെയ്ഡിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇലകളൊക്കെ പ്ലാസ്റ്റിക് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല രസമുള്ള ഒരു വൈറ്റും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഇലകളാണ് ഇതിൻ്റേത്. ഇത് ജെയ്ഡ് പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്, സിൽവർ ജെയ്ഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് കണ്ടാൽ ജെയ്ഡിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് ഒരു മരം പോലെ മുകളിലോട്ട് വളരുന്ന ഒരു പ്ലാന്റ് അല്ല, ഇത് കുറച്ച് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ ഇതിൻ്റെ സൈഡെല്ലാം, ഇലകളുടെ സൈഡെല്ലാം ഇതുപോലെ റെഡ് കളറായി നല്ല ഭംഗിയിൽ നിൽക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ജെയ്ഡ്. ജെയ്ഡ് കണ്ടല്ലോ, നല്ല ശിഖരങ്ങളൊക്കെ ആയിട്ട് ആണ് ജെയ്ഡ് നിൽക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഇപ്രാവശ്യം ഇതിനെ എടുത്ത് വെയിലത്ത് വെക്കാൻ പറ്റിയില്ല, ഇത് ഷെയ്ഡിലിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അതിൻ്റെ ഇലകളൊക്കെ അങ്ങനെ തന്നെ പച്ച കളറിലിരിക്കുന്നത്. ഇതും ജെയ്ഡിൻ്റെ കാണാൻ നല്ല ഭംഗിയുള്ള മറ്റൊരു വെറൈറ്റിയാണ്. നാസില ഓവാട്ട എന്നാണ് ജെയ്ഡ് പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇതും ജെയ്ഡിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ എല്ലാം പേര് ഞാനിതിൻ്റെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സക്കുലൻ്റ് ആണ്. ഇതിന് സ്ട്രിങ് ഓഫ് പേൾസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് പീസ് എന്ന് പറയും. ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സക്കുലൻ്റ് ആണ്. ഇതിനെ ഒരു ഹാങ്ങിങ് പോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ വളരുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പ്ലാസ്റ്റിക് ചെടികൾ വെച്ചിരിക്കുന്ന പോലെ ഒരു ഫീലായിരിക്കും കിട്ടുക. ഇത് സ്ട്രിങ് ഓഫ് ബനാന. ഇതിൻ്റെ ഇലകളാണെങ്കിൽ തന്നെ ബനാനയുടെ ഷേപ്പിലാണ് ഉള്ളത്. ഇതും ഒരു ഹാങ്ങിങ് പോട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് സെഡം പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി. സെഡത്തിൻ്റെ വേറൊരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്, അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ട പിക്ചർ. ഇത് എക്യുവേരിയയുടെ ഒരു വെറൈറ്റിയാണ്, എക്യുവേരിയ സെറ്റോസ എന്ന് പറയും. ഇത് എൻ്റെ കയ്യിലുള്ള സെഡത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്, ബുറോസ്റ്റെയിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഡോങ്കി സ്റ്റെയിൽ, അങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇതും ഒരു ഹാങ്ങിങ് പോട്ടിൽ ഭംഗിയിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് ലേസ് അലോ, അലോവേരയുടെ സ്പീഷീസിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതും അലോ സ്പീഷീസിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതിനെ കാണാൻ അലോവേര പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് അലോവേരയല്ല. ഇതാണ് നമ്മുടെ അലോവേര. ഇത് ഒരു ഇല വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ചുറ്റും അതിൻ്റെ തൈകൾ വന്നിട്ടുണ്ട്. ഇത് ഐസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്, അതുപോലെയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ക്യാക്ടസിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റികളാണ് ഇനി ഞാൻ കാണിക്കുന്നത്. ഇത് കുറച്ച് ലോങ് ആയിട്ട് താഴേക്ക് വളരുന്ന തരം ഒരു ചെടിയാണ്. ഡെസേർട്ട് ക്രിസ്മസ് ക്യാക്ടസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ക്യാക്ടസിൻ്റെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു ചെടിയാണ്, പക്ഷേ ഇതിൻ്റെ പേര് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഇത് ഏഞ്ചൽ വിങ്സ് എന്ന് പറയും, ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണുന്നത്. ഇത് ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡിലൂടെ എല്ലാം ലീവ്സ് വന്നിട്ട് നല്ല ഭംഗിയിൽ വളരുന്ന ഒരു ചെടിയാണ്.
ഇത് കാക്ടസിൻ്റെ മറ്റൊരു വെറൈറ്റി. ഇതും സൈഡിലൂടെ എല്ലാം ഇങ്ങനെ ഇതിൻ്റെ ചെടി ഉണ്ടായിട്ട് നല്ല ഭംഗിയായിട്ട് പോട്ട് ഫുള്ള് കവറാവുന്ന തരം ഒരു ചെടിയാണ്. ഇത് ഗോൾഡൻ ബോൾ എന്ന് പറയും. ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് കുറച്ചും കൂടെ വലിപ്പത്തിൽ വളരുന്ന തരം ഒരു ചെടിയാണ്. ഇത് അയോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ക്രിസ്മസ് കാക്ടസ് എന്ന് പറയും. ഇതിൽ ഭംഗിയുള്ള പൂക്കളുണ്ടാകും. ഇത് പല നിറത്തിലുണ്ട്. ഇതിൻ്റെ വൈറ്റ്, ഇളം റോസ്, പിന്നെ കടും നിറത്തിലുള്ള റോസ് എന്നിങ്ങനെ രണ്ട് മൂന്ന് തരം കളർ അവൈലബിളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. സക്കുലൻ്റ് ഫാമിലിയിൽ ഒരുപാട് നല്ല വെറൈറ്റി സക്കുലൻസ് അവൈലബിളാണ്. കാണാൻ ഭംഗിയുള്ള സക്കുലൻസ് ഒരുപാടുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് സക്കുലൻസാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. താങ്ക് യു.